തീവ്രജനിതകം. കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച മാക്സി വിശ്വാസ് മേനയുടെ കഥ. അശാന്തവും പ്രതീക്ഷാരഹിതവുമായ യുവ മനസ്സുകളിൽ തീവ്രവാദത്തിൻ്റെ മുള പൊട്ടുന്നത് എവിടെയാണ്? വായിക്കുന്നത് സിൽവി മാക്സി മേന. കഥ തീവ്രജനിതകം. കൊലയോ മാനഭംഗമോ നിർവഹിച്ച പ്രതികളെ എന്ന പോലെ പുകവലിക്കാരെ കണ്ണുകൾ കൊണ്ട് തറപ്പിച്ചുഴിഞ്ഞ് വിരട്ടാനുള്ള ജനാധിപത്യപരമായ അവകാശം നിയമം വഴി സിദ്ധിച്ച ഒക്ടോബർ 2 തുടർന്നൊരുനാൾ സദാനന്ദൻ നടന്ന് ചന്തയ്ക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ വിരലുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റ് തിരികെ കൈത്തലം ആകാശത്തേക്ക് ഉയർത്തി വീശി വാചക കസർത്ത് നടത്തുന്നവരെയോ പ്രാണവായു പോലെ ഉള്ളിലേക്ക് ആവാഹിച്ച വിഷപ്പുക നിശ്വസിച്ച് ചുറ്റുമുള്ളവരെ പുകമഞ്ഞിൽ പുതപ്പിച്ച് രസിക്കുന്നവരെയോ കാണാനില്ലായിരുന്നു. നിയമം മൂത്രശങ്ക തീർക്കുന്നത് പോലൊരു സ്വകാര്യതയുടെ വിലങ്ങ് പുകവലിക്കാർക്ക് മേൽ ചാർത്തിയിരിക്കുന്നു. തള്ളവിരലും ചൂണ്ടവിരലും നൃത്തമുദ്ര പോലെ ചേർത്ത് പിടിച്ച് അതിനുള്ളിൽ സിഗരറ്റ് തിരുകി അപരൻ്റെ കണ്ണിൽപ്പെടാതെ വലിക്കാൻ ചിലർ ശീലിച്ചു കഴിഞ്ഞു. ജനസഞ്ചയമുള്ള നഗര റോഡുകളെ തൊട്ടുകിടക്കുന്ന ഇടവഴികളും റെസിഡൻഷ്യൽ കോളനികളുടെ പ്രവേശന ദ്വാരങ്ങളും സ്വകാര്യത തേടിയ പുകവലി കൂട്ടങ്ങളാൽ സജീവമായിരുന്നു. നഗരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ചുവരിടുക്കുകളിലെ ഏകാന്തതയിലും ഒറ്റപ്പെട്ട ചില ധൂമപാനികൾ ശ്വാസത്തിനായി പിടയും പോലെ ആഞ്ഞാഞ്ഞ് വലിച്ച് സിഗരറ്റിൻ്റെ ആയുർദൈർഘ്യം എളുപ്പം ചുരുക്കിക്കളഞ്ഞു. ഇത്രയെങ്കിലുമൊക്കെ സാധിക്കാൻ നിയമത്തിനേ കഴിയൂ. സിഗരറ്റ് മണക്കുമ്പോൾ തല ചുറ്റിപ്പോകുന്ന സദാനന്ദൻ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയോട് ഉള്ളിൽ നമോവാഗം ചൊല്ലി. മഴത്തുള്ളികൾ ദേഹത്ത് പതിച്ചപ്പോൾ അയാൾ ആഞ്ഞു നടന്നു. മാനത്ത് മേഘം കനക്കുന്നുണ്ട്. മുന്നിൽ നടന്നയാളെ മറികടക്കവേ അപ്രതീക്ഷിതമായി മുൻഗാമി വലത്ത് വശത്തേക്ക് ആഞ്ഞൊരു തുപ്പുതുപ്പി. ഭാഗ്യം, തുപ്പൽ സദാനന്ദനെ മേൽ പതിച്ചില്ല. ഒരു ചുവടിൻ്റെ അകലത്തിലാണ് രക്ഷപ്പെട്ടത്. തൊട്ടുമുന്നിൽ ഫുട്പാത്തിൽ പതിച്ചമർന്ന കനത്ത കഭത്തിലും പിന്നെ അതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ മുഖത്തേക്കും അയാൾ ഈർഷയോടെ നോക്കി. തവിട്ട് നിറം, ചെമ്പൻ മുടി, ഇടുങ്ങിയ കണ്ണുകൾ, നേർത്ത് ഇടവിട്ടുള്ള മുഖരോമങ്ങൾ, ബംഗാളി മുഖം, ഇറുകിയ ഫുൾകൈ ഷർട്ടും മുഷിഞ്ഞ പാൻസും, ഒന്നും അറിയാത്ത മട്ടിൽ നടന്നു നീങ്ങുകയാണ് ആ ബംഗാളി പയ്യൻ. റോഡിലും ഫുട്പാത്തിലും പല രൂപത്തിലും നിറങ്ങളിലും ചിതറിത്തെറിച്ച തുപ്പലും കഭവും സദാനന്ദനെ അലോസരപ്പെടുത്തി. ഇതിനെതിരെ നിയമം വന്നേ തീരുമെന്ന് അപ്പോൾ അയാൾ ആഗ്രഹിച്ചു. പച്ചക്കറി മാർക്കറ്റിന് മീതെ മാനത്ത് മേഘം പടർന്നു. ഇരുവശങ്ങളിലുമായി നിലത്ത് വിരിച്ച ചണച്ചാക്കിൽ പകുത്തുവച്ച പ്രസന്നത നഷ്ടപ്പെട്ട പച്ചക്കറികൾ, ഉണങ്ങി പഴകിയ വെണ്ടയ്ക്കയും പയറും, ഒടിഞ്ഞറ്റം ചീഞ്ഞു തുടങ്ങിയ ക്യാരറ്റ്, വിൽപ്പനക്കാരുടെ ആരവത്തിനിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടോ എന്നറിയാൻ ചുറ്റുമയാൾ കണ്ണോടിച്ചു. സ്ഫോടനം നടന്ന ദുരന്തഭൂമിയിൽ കബന്ധങ്ങൾക്കിടയിൽ ഉറ്റവരെ തിരയുന്നവരുടെ ഭാവപ്പകർച്ചയാണ് അവിടെ. കവിളിൽ കൈത്തലം അമർത്തി ദൈന്യമായ കണ്ണുകളോടെ പച്ചക്കറി കൂട്ടത്തിലേക്ക് ഉറ്റുനോക്കി വില ശ്രവിച്ച ശേഷം പതുക്കെ മുന്നോട്ട് നീങ്ങുന്നവർ, മേഘം മൂടിയ പശ്ചാത്തലത്തിൽ പച്ചക്കറി ചന്ത ഒരു ദുരന്തഭൂമിയുടെ കാഴ്ചവട്ടം അയാൾക്ക് മുന്നിലൊരുക്കി. ഭംഗിയായി അടുക്കി വെച്ച ബീൻസിന് അയാൾ വില ചോദിച്ചു. 10 രൂപ. മുഖത്ത് നോക്കാതെ കച്ചവടക്കാരൻ പറഞ്ഞു. അടുത്ത 3 നിമിഷം കൊണ്ട് 10 രൂപയുടെ ബീൻസിൽ തുറച്ചു നോക്കി അയാൾ എണ്ണമെടുത്തു. 12. അപ്പോൾ ഒരു ബീൻസിന് 80 പൈസയിലേറെയുണ്ട് വില. അറിയാതെ സദാനന്ദൻ്റെ ഇടത്ത് കൈത്തലം സ്വന്തം കവിളിലമർന്നു. ദുരന്തഭൂമിയിലെ ഭക്ഷ്യാന്വേഷകരിൽ ഒരാളായി അയാളും മാറിക്കഴിഞ്ഞിരുന്നു. മഴ പെയ്തു തുടങ്ങിയപ്പോൾ കുടയില്ലാത്ത അയാൾ പച്ചക്കറികൾക്ക് തണൽ വിരിച്ച ടാർപ്പാളിൻ ഷീറ്റിനടിയിലേക്ക് നീങ്ങി. ഒപ്പം അടുത്തുകൂടിയ ആൾക്കൂട്ടത്തിൻ്റെ തള്ളലിൽ അയാളുടെ ശരീരം നനഞ്ഞു. തൊട്ടുമുന്നിൽ വിരിച്ചിട്ട ചാക്കിൽ വിൽപ്പനയ്ക്ക് വെച്ച ക്യാബേജ് കൂട്ടങ്ങൾക്കിടയിൽ ചെളി പുതച്ച മഴവെള്ളം മാളം തിരിഞ്ഞു. ക്യാരറ്റും വെണ്ടയും ബീൻസുമൊക്കെ ഒഴുക്കിൻ്റെ തലോടലിൽ ഇളകിത്തുടങ്ങി. ചന്തയിൽ അങ്ങിങ്ങായുള്ള അരണ്ട വെളിച്ചത്തെ പിന്തള്ളി തൊട്ടടുത്ത് ചെരുപ്പുകടയിലെ നിയോൺ വെളിച്ചം പച്ചക്കറികൾക്ക് മേൽ നിലാവ് പരത്തി. വൃത്തിയുള്ള കണ്ണാടിത്തട്ടിൽ ചാരുതയുടെ അടുക്കിയ പാദരക്ഷകൾ,
കർമ്മകാന്ഡത്തിന് തൊട്ട് മുൻപ് വരെ മാത്രമേ ചെരുപ്പുകൾക്ക് ഈ മാന്യതയുള്ളൂ. പിന്നെ ഉടമയുടെ പാദം താങ്ങി ചേറിലും ചെളിയിലും അമർന്ന് തേഞ്ഞ് തീരണം. തീന്മേശയിൽ വായിൽ കൊതിയൂറിക്കേണ്ട പച്ചക്കറികളിലേക്ക് സദാനന്ദൻ വീണ്ടും നോക്കി. കറുത്ത ചെളിവെള്ളത്തിൽ പുതഞ്ഞ് വൃത്തിയില്ലാതെ. അപ്പോൾ എവിടെ നിന്നോ ഒരു കപശകലം ഒഴുകി വന്ന് അയാൾ നേരത്തെ വില ചോദിച്ച ബീൻസ് കൂട്ടത്തിലൊന്നിൽ ചുറ്റിപ്പിണഞ്ഞ് നിശ്ചലമായി. ഓക്കാനം തൊണ്ടയിൽ തളഞ്ഞപ്പോൾ അയാളുടെ കാഴ്ച മറയ്ക്കാനെന്നോണം കറണ്ട് പോയി. അശാന്തമായ കാഴ്ചകളിൽ പവർ കട്ട് ഒരു അനുഗ്രഹമാണ്. ഇരുട്ടിൽ പൊതുസ്ഥലത്തെ തുപ്പൽ നിരോധിക്കുന്ന നിയമം വരുന്നതിനെപ്പറ്റിയാണ് അയാൾ ചിന്തിച്ചത്. അതെങ്ങനെ നടപ്പാക്കാനാവും? കോടതിയിൽ പ്രതി കുറ്റം നിഷേധിച്ചാൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥന് അത് തെളിയിക്കാനാകുമോ? തുപ്പൽ പ്രതിയുടേതാണെന്ന് തെളിയിക്കാൻ പിടികൂടുമ്പോൾ തന്നെ തുപ്പലിൻ്റെ സാമ്പിളും ഉദ്യോഗസ്ഥൻ ശേഖരിച്ച് സൂക്ഷിക്കേണ്ടി വരും. പഴുതുകളിൽ തട്ടി ദുർബലമാക്കപ്പെട്ട പുകവലി നിരോധന നിയമത്തിൻ്റെ ഗതിയേക്കാൾ പരിഹാസ്യമാകും ഒരുപക്ഷെ തുപ്പൽ നിരോധന നിയമം. കാറ്റിൽ ചരിഞ്ഞു വീഴുന്ന മഴത്തുള്ളികൾ ശരീരത്തെ ആകമാനം നനച്ചു തുടങ്ങിയപ്പോൾ കനത്ത് കാറിയ ഒരു ചുമയുടെ ഉച്ഛ്വാസവായു അയാളുടെ ചെവിയിൽ തടഞ്ഞു. തൊട്ടു പിന്നിലെ തൊണ്ടയിൽ നിന്ന് അടർന്നു മാറിയ കഫക്കെട്ട് അയാളുടെ തോളിന് മീതെ പറന്ന് നിലത്തൊഴുകുന്ന വെള്ളത്തിൽ പടർന്നു. ജീവിതാനുഭവങ്ങളിൽ ചിട്ടപ്പെടുത്തിയ അച്ചടക്കമുള്ള സാമൂഹ്യബോധത്തിനുടമയാണ് സദാനന്ദൻ. പ്രതികരിക്കുന്ന സ്വഭാവക്കാരൻ, പക്ഷേ വഴക്കാളിയല്ല. ജനാധിപത്യ വിശ്വാസിയെങ്കിലും മൂല്യം നഷ്ടപ്പെട്ട ജനാധിപത്യ സംസ്കാരത്തിൽ താന്തോന്നികളായി മാറിയ രാഷ്ട്രീയ കക്ഷികളോട് ഉള്ളിൽ പുച്ഛം സൂക്ഷിക്കുന്ന സർക്കാർ ഗുമസ്തൻ. അക്കാരണത്താൽ ഓഫീസിൽ ഇടതുവശത്തുള്ളവർ അരാഷ്ട്രീയവാദിയെന്നും വലതുവശത്തുള്ളവർ വിപ്ലവകാരിയെന്നും സദാനന്ദനെ വിളിപ്പേരിട്ടു. സത്യത്തിൽ 5 വർഷത്തിലൊരിക്കൽ ഭരണാധികാരികളെ മാറ്റി നിശ്ചയിക്കുന്ന നിഷ്പക്ഷ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അയാൾ. നിഷ്പക്ഷ ന്യൂനപക്ഷമെന്ന് തറപ്പിച്ചു പറയാനാവില്ല. പക്ഷം പിടിച്ചുള്ള ഒരു പ്രതികാര നിർവഹണമാണ് വോട്ടിങ്ങിലൂടെ സദാനന്ദൻ്റെ കൂട്ടർ ചെയ്തു വരുന്നത്. 5 വർഷത്തെ ഭരണവൈകൃതങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത് പണ്ട് പുറത്തിറക്കിവിട്ട ശത്രുക്കളെ വീണ്ടും അധികാരത്തിലേറ്റുന്ന പ്രക്രിയയുടെ നിർവഹണം. പുതിയ ഭരണത്തിൽ പ്രതീക്ഷയുണ്ടായിട്ടല്ല, ജനാധിപത്യ സംവിധാനത്തിലെ നിവൃത്തികേടിൻ്റെ മുദ്രണമാണ് ഓരോ ഇലക്ഷനിലും സദാനന്ദനെ പോലുള്ളവരുടെ വോട്ട്. പരോപകാര കാര്യത്തിൽ സദാനന്ദനും ഭാര്യയും ഒപ്പത്തിനൊപ്പമെന്നാണ് സുഹൃത്തുക്കളുടെ വിലയിരുത്തൽ. ദീനാനുകമ്പ കൈമുതലായിരുന്നില്ലെങ്കിൽ സൂര്യനാരായണൻ ഒരു ചോദ്യചിഹ്നമായി സദാനന്ദനെയും ഭാര്യ രജനിയെയും ഒരിക്കലും അലട്ടുമായിരുന്നില്ല. നഗരത്തിലെ വാടക വീടിന് മുമ്പിൽ മുഷിഞ്ഞ പാൻസ് മാത്രം ധരിച്ച് എല്ലിച്ച് ഒട്ടിയ വയറുമായി കൈനീട്ടി നിന്ന സൂര്യനാരായണൻ എന്ന ചെറുപ്പക്കാരനെ അകത്തേക്ക് ക്ഷണിച്ചത് സദാനന്ദനാണ്. രജനി വിളമ്പിയ ചൂട് കഞ്ഞി അയാൾ ആർത്തിയോടെ അകത്താക്കി. തൊടാ ഓർ ദേന, അയാൾ കുറച്ചുകൂടി ആവശ്യപ്പെട്ടു. ഹിന്ദി അറിയാവുന്ന രജനിയുടെ ചോദ്യങ്ങൾക്ക് സൂര്യനാരായണൻ നൽകിയ മറുപടി ഇങ്ങനെ സംഗ്രഹിക്കാം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമാണ് സൂര്യയുടെ നാട്. പാലംപടിക്ക് ആളെ വേണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയതാണ് 1 മാസം മുൻപ്. ഇവിടെ എത്തിയപ്പോൾ വരാൻ പറഞ്ഞ കൂട്ടുകാരനുമില്ല, കോൺട്രാക്ടറുമില്ല. പാലംപണി അനിശ്ചിതമായി നിർത്തിവെച്ചതായും അറിഞ്ഞു. വിശപ്പകറ്റാൻ യാചിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായില്ല. ഒരു ലോഡ്ജിൻ്റെ തിണ്ണയിൽ കിടക്കാൻ ഇടം കിട്ടിയത് ഭാഗ്യം. ഒരിക്കൽ വിശപ്പ് സഹിക്കാനാവാതെ ബസ് സ്റ്റാൻഡിൽ തളർന്നു വീണപ്പോൾ പോലീസുകാർ ജനറൽ ആശുപത്രിയിലെത്തിച്ചു. അവിടെ 17 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇനി നാട്ടിലേക്ക് മടങ്ങിയാൽ മതി. അതിന് പണം സ്വരൂപിക്കാനാണ് ഇപ്പോൾ കൈനീട്ടുന്നത്. ജനറൽ ആശുപത്രിയിലെ ചികിത്സിച്ചതിൻ്റെ ചീട്ട് സദാനന്ദന് നേരെ നീട്ടി സൂര്യ വിളറിയ മുഖത്ത് തെളിച്ചം വരുത്താൻ ശ്രമിച്ചു. പട്ടിണി മൂലം കുടലിൽ അൾസർ ബാധിച്ചതിനായിരുന്നു ചികിത്സ. ആന്ധ്രാക്കാരനായ സൂര്യ ഹിന്ദിയിൽ നന്നായി സംസാരിക്കുന്നതിൽ ഒരാശയക്കുഴപ്പം അങ്കുരിച്ചെങ്കിലും സദാനന്ദന് ചിന്ത മറ്റൊരു വഴിക്കാണ് ചൂടുപിടിച്ചത്. വിജയവാഡയിലേക്ക് 300 രൂപയെങ്കിലുമാകും ട്രെയിൻ ടിക്കറ്റ്. അത്രയും തുക യാചിച്ച് സമാഹരിക്കാൻ എത്ര നാളെടുക്കും? അതിനിടെ പട്ടിണിയും അനാരോഗ്യവും മൂലം സൂര്യ വീണ്ടും വഴിയിൽ വീണു പോകാനിടയുണ്ട്. ചിലപ്പോൾ ആന്ധ്രാക്കാരൻ്റെ അനാഥ പ്രേതമായി റോഡരികിൽ എവിടെയെങ്കിലും. ഇങ്ങനെ ഓർത്തപ്പോഴേക്ക് സദാനന്ദൻ്റെ ദീനാനുകമ്പയുണർന്നു. കുട്ടികളുടെ ഫീസിന് നീക്കിവെച്ച 500 രൂപ അലമാരിയിലിരിപ്പുണ്ട്. തൽക്കാലം ഫീസടയ്ക്കുന്നതിന് 1 മാസത്തെ അവധി പറയാം.
ആ 500 രൂപയ്ക്ക് ഇപ്പോൾ ഒരു മനുഷ്യജീവൻ്റെ വിലയാണുള്ളത്. സദാനന്ദൻ സമ്മാനിച്ച ഷർട്ട് ധരിച്ച സൂര്യനാരായണനെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ രജനിയെയും അയാൾ ഒപ്പം കൂട്ടി. സൂര്യ പറഞ്ഞ സ്ഥലപ്പേരിൽ കേരള എക്സ്പ്രസ്സിൽ ഒരു ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിനൊപ്പം ബാക്കി കിട്ടിയത് 180 രൂപ. ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റിവിടും മുമ്പ് ടിക്കറ്റിനൊപ്പം 100 രൂപയും വഴിച്ചെലവിനായി സദാനന്ദൻ സൂര്യയുടെ നേർക്ക് നീട്ടി. ശേഷിച്ച 80 രൂപയിലേക്ക് നോക്കി സൂര്യ അപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞത് കൂലിക്ക് തർക്കിക്കുന്ന കയറ്റിറക്ക് തൊഴിലാളിയുടെ മുഖഭാവത്തോടെയാണ്. രജനി പരിഭാഷപ്പെടുത്താതെ തന്നെ സദാനന്ദന് കാര്യം ബോധ്യപ്പെട്ടു. സ്വന്തം ഗ്രാമത്തിലെത്താൻ മറ്റൊരു ട്രെയിൻ കയറണം, അതിന് 80 രൂപ കൂടി വേണ്ടി വരും. രജനി ഭർത്താവിന് നേരെ മന്ദഹസിച്ചു. ശേഷിച്ചതുകൂടി കയ്യിൽ കിട്ടിയപ്പോൾ അപ്രതീക്ഷിതമായാണ് സൂര്യനാരായണൻ സദാനന്ദൻ്റെ കാലടികളിൽ സാഷ്ടാംഗം വീണത്. അത് കണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിങ്ങി പുറത്തേക്ക് നീണ്ട കണ്ണുകളിലെ കൗതുകം തങ്ങളിൽ തളം കെട്ടിയതറിഞ്ഞ് സദാനന്ദൻ ഭാര്യയുടെ കൈപിടിച്ച് ഉടൻ സ്ഥലം വിട്ടു. അടുത്തയാഴ്ച സായാഹ്ന നടത്തിക്കിടെ രജനിയാണ് അന്താളിപ്പിക്കുന്ന ആ കാഴ്ച ആദ്യം കണ്ടത്. എതിരെ പെട്ടിയും തൂക്കി നടന്നു വരുന്നയാൾ, അത് സൂര്യയല്ലേ? ജീൻസും അതിനുള്ളിലേക്ക് വലിച്ചു കയറ്റിയ ഷർട്ടുമാണ് വേഷം. ശോഷിച്ച അരക്കെട്ടിൽ ചുറ്റിപ്പണഞ്ഞൊരു ബെൽറ്റുമുണ്ട്. ഹേ സൂര്യ, അയാൾ തൊട്ടു മുന്നിലെത്തിയപ്പോൾ സദാനന്ദൻ വിളിച്ചു. അയാൾ പകച്ചുപോയ മുഖത്തോടെ സദാനന്ദനെ നോക്കി. വിസ്മയം പൂണ്ട് രജനിയപ്പോൾ സദാനന്ദൻ്റെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചുപോയി. ഒരു നിമിഷം മുഖം പൊത്തി സൂര്യനാരായണൻ തിരിഞ്ഞു നിന്നു. പിന്നെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരോട്ടം വെച്ചു കൊടുത്തു. വേഗത്തിൽ പിന്തുടർന്ന സദാനന്ദനെ വെട്ടിച്ച് അയാൾ എങ്ങോ മറഞ്ഞു. സൂര്യനാരായണൻ ഉയർത്തിയ ഒരുതരം നെഞ്ചിടിപ്പിൻ്റെ സമസ്യയ്ക്ക് ഉത്തരം തേടിയാണ് തുടർന്ന് എപ്പോഴും എതിർപ്പെട്ട് വരുന്ന മുഖങ്ങളിലേക്ക് സദാനന്ദൻ സൂക്ഷ്മം തീർക്കായത്. അത് അയാളെ ചകിതനാക്കുന്ന ചില നിർണയങ്ങളിലേക്കാണ് വഴിതെളിച്ചത്. സായാഹ്നങ്ങളിൽ നഗരവീതിയിൽ നടക്കാനിറങ്ങുമ്പോൾ ഏതോ അന്യസംസ്ഥാനത്തെ നിരത്തിലൂടെ പോകുന്ന അനുഭവം. എതിരെ വരുന്നതിലേറെയും രൂപഭാവങ്ങളിൽ തീർത്തും അപരിചിതർ. മുഷിഞ്ഞ വേഷം ധരിച്ച് പോക്കറ്റിൽ നിക്ഷേപിച്ച ലഹരിയുടെ മുറുക്കാൻ കൂട്ടിടയ്ക്കിടെ വായിൽ കമിഴ്ത്തി വഴിനീളെ ചവച്ചു തുപ്പുന്ന കൗമാരക്കാർ. കമ്പിളിക്കുപ്പായം ധരിച്ച് പൊരിവേലിൽ ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖചർമ്മത്തോടെ കഴുകൻ കണ്ണുകളിൽ എന്തോ തിരഞ്ഞു നടക്കുന്നവർ. നിരന്തരം മൊബൈൽ ഫോണിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഉത്തരേന്ത്യൻ ഭാഷ എന്തായിരിക്കും? വെളുത്ത പൈജാമയും കുർത്തയും അണിഞ്ഞ് തലപ്പാവ് ധരിച്ച് താടി നീട്ടി വളർത്തിയ നീളക്കാരുടെ നീണ്ട നാസികിരുവശവുമുള്ള ഇടുങ്ങിയ കണ്ണുകളിൽ തുടിക്കുന്ന രൗദ്രഭാവം എന്തിനായിരിക്കാം? പണ്ട് മറുനാടൻ മലയാളി എന്നാൽ ഇവിടെ ഹോട്ടലിലും പറമ്പിലും പണിയെടുക്കാനെത്തുന്ന എണ്ണക്കറുപ്പുള്ള അണ്ണാച്ചിമാരായിരുന്നു. കമ്പിളിക്കുപ്പായം വിൽക്കാനും കോൺക്രീറ്റ് പണി ചെയ്യാനും എത്തിയ ബംഗാളികൾ പിന്നീട് ഇവരെ പരിചിതരായി. ഇന്നിപ്പോൾ പച്ചക്കറി മാർക്കറ്റിലും സവാള വിൽക്കുന്നിടത്തും കൂട്ടം കൂടി നിൽക്കുന്ന വിവിധ ഭാഷക്കാർ, വിചിത്ര സംസ്കാരക്കാർ. ഇവർ ബംഗാളികളോ ബീഹാറികളോ കാശ്മീരികളോ ഒറീസക്കാരോ ആന്ധ്രക്കാരോ രാജസ്ഥാനികളോ അതോ പാകിസ്ഥാനിൽ നിന്നുള്ളവരോ? എന്തിനാണിവർ ഇങ്ങനെ ഇവിടെ ഈ നഗരത്തിൽ ലോഡ്ജ് മുറികളിൽ സമ്മേളിക്കുന്നത്? ആധിയിലേക്ക് നയിക്കുന്ന അശാന്തമായ ചിന്തകൾക്കിടയിലും പവർ കട്ട് ഒരനുഗ്രഹമാണ്. വെളിച്ചം തെളിയുവോളം നാടിൻ്റെ പഴയ പച്ചപ്പിലേക്കും നിർഭയത്വത്തിൻ്റെ കുളിരുന്ന ഗൃഹാതുരതയിലേക്കുമൊക്കെ മനസ്സ് വായിക്കാൻ ശ്രമം നടത്താം. സുനിൽകുമാറിനെ തേടിയുള്ള രണ്ടാംവട്ട യാത്രയ്ക്ക് സദാനന്ദനെ പ്രേരിപ്പിച്ചത് രജനിയുടെ മക്കളുടെ പിടിവാശിയാണ്. എത്ര നാളായി ടി വി കേടായി കിടക്കുന്നു, അത് നന്നാക്കിയേ തീരൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട മിമിക്രി പരിപാടികളൊക്കെ കണ്ടിട്ട് നാളെത്രയായി എന്ന മകളുടെ ചോദ്യമാണ് യഥാർത്ഥത്തിൽ സദാനന്ദനെ ഉണർത്തിയത്. ടി വിയിലെ ആക്ഷേപഹാസ്യ പരിപാടികൾ സദാനന്ദനിൽ പ്രതികരണത്തിൻ്റെ ഊർജം പകരാറുണ്ട്. രാഷ്ട്രീയ മത നേതാക്കളുടെ മനോവിചാരങ്ങൾ ഹാസ്യത്തിന് നിറം ചാർത്തി തുറന്നുകാട്ടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകൾ പലപ്പോഴും അയാൾക്ക് സത്യത്തിൻ്റെ പ്രവാചകരായിരുന്നു. മൂല്യച്യുതി വിളിച്ചോതുന്ന പ്രവാചകന്മാർ. ശമ്പളത്തിൻ്റെ ഒരു പാതി വീട്ടുപാടകയ്ക്കും മറുപാതി 3 പിള്ളേരെ പഠനത്തിനും കറണ്ട്, വെള്ളം, കേബിൾ, ഗ്യാസ്, ഫോൺ, പത്രം തുടങ്ങിയ ചെലവിനത്തിനുമായി മാറ്റിവെച്ചാൽ പിന്നെയുള്ളത് ഭക്ഷ്യവിഭവങ്ങൾക്കുള്ള കാശാണ്. എൻ്റർടൈൻമെൻ്റ് എന്ന ഇനം സദാനന്ദൻ്റെ കുടുംബ ബഡ്ജറ്റിൽ നിന്ന് സ്ഥാനം തെറ്റിയിട്ട് നാളേറെയായി. എല്ലാ മാസവും 15-ാം തീയതിക്ക് ശേഷം മാസം പൂർത്തിയാക്കാൻ ഞരങ്ങി നീങ്ങുന്നതിനിടെ ടി വി, മിക്സി തുടങ്ങിയ ഉപകരണങ്ങൾ പണിമുടക്കിയാൽ അടിയന്തര ചെലവിന് തുക കണ്ടെത്താൻ ഭക്ഷ്യനിലവാരം വീണ്ടും ചുരുക്കേണ്ടി വരും. 2 വർഷം മുമ്പ് ഒരു സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കാൻ അയാൾക്കൊപ്പം പോയപ്പോഴാണ് സുനിൽകുമാറിനെ പരിചയപ്പെടുന്നത്.
ഓടിട്ട പഴയ വീട്ടിൽ സുനിൽകുമാറിൻ്റെ ഇടുങ്ങിയ മുറി ഒരു മാന്ത്രിക ഗുഹയുടെ പ്രതീതിയാണ് അയാളിൽ അന്ന് ആദ്യം ജനിപ്പിച്ചത്. ആഗതർ നിഴൽ തട്ടി താനേ തുറന്ന വാതിലിനുള്ളിൽ സോൾഡറിംഗ് അയൺ കയ്യിൽ പിടിച്ച് എന്തോ ജോലി ചെയ്യുകയായിരുന്നു സുനിൽകുമാർ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇലക്ട്രിക് വയറുകളും ചിതറി അലങ്കോലപ്പെട്ട് കിടന്ന മുറിയിൽ ഒരിരിപ്പിടം കണ്ടെത്താൻ സദാനന്ദന് സുഹൃത്തു വിഷമിക്കുന്നതിനിടെ ചുവരോട് ചേർന്ന് നിന്ന ഒരു മരപ്പാളി അടർന്നു തുറന്ന് രണ്ടുപേർക്കിരിക്കാവുന്ന ബെഞ്ച് രൂപപ്പെട്ടു. ഒരു തടിപ്പലക ചുവരോട് ചേർന്നിരുന്നതായി അതുവരെ അവർക്ക് തോന്നിയിരുന്നില്ല. അന്നേരം സുഹൃത്താണ് സുനിൽകുമാറിനെക്കുറിച്ച് സദാനന്ദന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. കൂലിപ്പണി ചെയ്താണ് ഇവനെ മൂത്ത മൂന്ന് പെൺപിള്ളേരെയും അമ്മ വളർത്തിയത്. എന്തെന്ത് കഷ്ടപ്പെട്ടാണ് ഇലക്ട്രോണിക്സിൽ സുനിൽ ബിരുദമെടുത്തതെന്ന് അറിയാമോ? തുടർഭാഗം പൂരിപ്പിച്ചത് സുനിൽകുമാറാണ്. ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടുണ്ട് സാറേ, പിന്നെ പത്രവിതരണം, ഇലക്ട്രിക് വയറിംഗ് ജോലികൾ, ഈ 23 വയസ്സിനിടെ എന്തൊക്കെ ചെയ്തു. പഠിക്കുന്ന കാലത്ത് ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങളും കിട്ടി. ഡിഗ്രിക്ക് മാർക്ക് കുറവായതുകൊണ്ട് പ്രതീക്ഷിച്ച ഉദ്യോഗമൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ടെക്നോ ഇൻഫോസിസിലെ രാത്രി ജീവനക്കാരനാണ് ഞാൻ. വൈകിട്ട് ഓഫീസിൽ നിന്ന് വണ്ടി വരും. സ്യൂട്ടും ടൈയും ഒക്കെ ധരിച്ച് ഞാനതിൽ കയറിപ്പറ്റിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് മടങ്ങിയെത്താം. പോക്കും വരവും ഒക്കെ കണ്ടാൽ നാട്ടുകാർ അതിശയിച്ചു പോകും. എന്നാൽ എൻ്റെ ശമ്പളം അറിയണോ? വെറും 1750 രൂപ. ഞങ്ങൾ നാലാളുടെ അരമാസത്തെ ആഹാരത്തിനുള്ള കാശുപോലും ആകുന്നില്ല അത്. വയസ്സായ അമ്മ ഇപ്പോഴും വീട്ടുജോലിക്ക് പോകുന്നുണ്ട്. ട്യൂഷനെടുത്ത് പെങ്ങന്മാരും വരുമാനമുണ്ടാക്കുന്നു. കാണുന്നവർക്ക് തോന്നും എൻ്റെ ഭാരിച്ച ശമ്പളം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ സുഖിച്ചു തീർക്കുകയാണെന്ന്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഖിന്നനാകുന്ന സദാനന്ദൻ മുഖം അമർത്തി തുടച്ചു. അവിടെ പടർന്ന മൂകത ഇല്ലാതാക്കാൻ സുനിൽകുമാർ അപ്പോൾ മറ്റൊരു വിഷയം കണ്ടെത്തി. സാറിന് പാട്ട് കേൾക്കണോ? യേശുദാസിൻ്റെ, എസ് ജാനകിയുടെ, മുഹമ്മദ് റാഫിയുടെ? കേൾക്കേണ്ടത് ആരുടെ പാട്ടാണോ ആ പേര് ഈ ദ്വാരത്തിലൂടെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ കേൾക്കേണ്ട പാട്ടിൻ്റെ ആദ്യ വരി ഒന്നുറക്കെ പറയുകയേ വേണ്ടൂ. സുനിൽകുമാർ നീട്ടിയ ചെറിയ ചതുരപ്പെട്ടിയുടെ വാവട്ടത്തിലേക്ക് മുഖം ചേർത്ത് സദാനന്ദൻ ഉറക്കെ പറഞ്ഞു, യേശുദാസ്. മുകളിൽ ചുവരിൻ്റെ മൂലകളിൽ ഘടിപ്പിച്ച സ്പീക്കറുകളിലൂടെ ഉടൻ പാട്ടെത്തി. മാണിക്ക വീണയുമായൻ. സദാനന്ദന് കൗതുകമായി. ഏഴിലം പാലപൂത്തു. കുന്ദൻലാൽ സൈഗൾ, പങ്കജ് മല്ലിക്, MD രാമനാഥൻ, നിദ്ര തന്നീരാഴി, ജിം റീവ്സ്, മൈക്കിൾ ജാക്സൺ, കിഷോർ കുമാർ, പേരെടുത്ത് വിളിച്ച വൈവിധ്യമാർന്ന സംഗീത പ്രതിഭകൾ, പാട്ടുകൾ എല്ലാം കൃത്യതയോടെ സ്പീക്കറിലൂടെ ഒഴുകിയെത്തിയപ്പോൾ സദാനന്ദൻ എഴുന്നേറ്റ് സുനിൽകുമാറിന് നേരെ അഭിനന്ദനത്തിൻ്റെ കരം നീട്ടി. ഒരു ശാസ്ത്ര പരീക്ഷണത്തിൽ വിജയിയായതുപോലെ സുനിൽകുമാർ ആവേശഭരിതനായി. എൻ്റെ 5 പ്രയത്നത്തിൻ്റെ ഫലമാണിത്. 20,000+ പാട്ടുകളുടെ കളക്ഷനുണ്ട്. എനിക്ക് സംഗീതത്തോട് പ്രണയമുണ്ട്, ജീവിതത്തോടും. ദാരിദ്ര്യം ശരിക്കും അറിഞ്ഞ് വളർന്നവനാണ് ഞാൻ. എന്നിട്ട് ഇത്രയെങ്കിലുമൊക്കെ ആകാൻ കഴിഞ്ഞു. ഇനി എൻ്റെ വഴി ഇതുപോലെ കഠിനമാകില്ല. നമ്മുടെ രാഷ്ട്രപതിയാണ് ഇപ്പോഴെൻ്റെ പ്രചോദനം. ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിൻ്റെ ബാല്യകാലവുമായി എൻ്റെതിന് ഒട്ടേറെ സാമ്യമുണ്ട്. ഒരു നാൾ അദ്ദേഹം എന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് ക്ഷണിച്ച് ആദരിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ സ്വപ്നം കാണാറുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു കുറുക്കുവഴിയുണ്ട്, ഒരു കുസൃതിപ്പണി. പ്രസംഗവേദിയിൽ എന്ന പോലെ അടുക്കും ചിട്ടയുമായാണ് സുനിൽകുമാർ ഇത്രയും പറഞ്ഞത്. ആദരവുണർത്തുന്ന ഒരോർമ്മയായി സുനിൽകുമാർ ചിന്തകളിൽ നിറഞ്ഞു നിന്ന ഒരു മധ്യാഹ്നത്തിൽ TV ചാനലുകളിലാണ് അയാളെ സദാനന്ദൻ വീണ്ടും കണ്ടത്. ടെക്നോ ഇൻഫോസിസിലെ MDക്ക് തപാൽ ബോംബ് അയച്ച കുറ്റത്തിന് അറസ്റ്റിലായ സുനിൽകുമാറിന് സ്വപ്നം തകർന്ന പരാജയത്തിൻ്റെ ഭാവമായിരുന്നു. MD പൊട്ടിച്ച കവറിൽ നിന്നുയർന്ന തീപ്പൊരിയും പുകയും തൻ്റെ ശാസ്ത്രാഭിരുചിയുടെ പ്രകാശകിരണങ്ങളായി സമൂഹം കരുതിക്കൊള്ളുമെന്ന് സുനിൽകുമാർ ആശിച്ചിരിക്കാം. അങ്ങനെ മാധ്യമങ്ങൾ വഴി തന്നിലെ യുവശാസ്ത്രകാരൻ്റെ നേട്ടങ്ങൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ശ്രദ്ധയിലെത്തുമെന്നും താൻ രാഷ്ട്രപതിയുടെ പ്രീതിക്ക് പാത്രമാകുമെന്നും അയാൾ സ്വപ്നം കണ്ടിരിക്കാം. വിധ്വംസക പ്രവർത്തകനെന്ന് മുദ്ര ചാർത്തി TV ചാനലുകളിലൂടെ സുനിൽകുമാറിൻ്റെ കുനിഞ്ഞ മുഖരൂപം സംസ്ഥാനമൊട്ടാകെ സുപരിചിതമായി മാറുമ്പോൾ സദാനന്ദന് ഗൂഢമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 2 സുനിൽകുമാറിൻ്റെ പഴയ ഓടിട്ട വീടിനടുത്ത് സാമാന്യ വലിപ്പമുള്ള ചുറ്റുമതിൽ കെട്ടിയ ഒരു സൗധം ഉയർന്നതാണ് സദാനന്ദനിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത്.
സുനിൽകുമാറും കുടുംബവും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നാട് വിട്ടിരിക്കുമോ? കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയപ്പോൾ ഉൾമുറിയിലെ കിളിനാദത്തിന് പിന്നാലെ ജനൽ കർട്ടന് അപ്പുറത്തുകൂടി നടന്നെടുക്കുന്ന മെല്ലിച്ച നിഴൽ രൂപം സുനിൽകുമാറിൻ്റെ അമ്മയുടേതാണെന്ന് അയാൾ വേഗം തിരിച്ചറിഞ്ഞു. വാതിൽ തുറന്ന് പരിചയഭാവത്തിൽ അകത്തേക്ക് ക്ഷണിച്ച് കമനീയമായ സെറ്റിയിലേക്ക് അവർ വിരൽ ചൂണ്ടി. സുനിൽകുമാർ ഇരിപ്പുറപ്പിക്കുന്നതിനിടെ സദാനന്ദൻ തിരക്കി. അവനിപ്പോൾ വടക്കേന്ത്യയിൽ ഒരു കമ്പനിയിലാണ് ജോലി. കേസും നാണക്കേടുമൊക്കെ അവൻ്റെ ശനിദശയുടെ ഒടുക്കമായിരുന്നു സാറേ. ഈശ്വര കാരുണ്യം കൊണ്ട് എൻ്റെ മോനിപ്പം നല്ല സ്ഥിതിയിലാണ്. നല്ല വീട് വെച്ചു, മൂത്ത രണ്ടെണ്ണത്തിനെയും കെട്ടിച്ചും വിട്ടു. വടക്കേന്ത്യയിലെവിടെ? ഉത്തരം പറയുന്നതിന് പകരം അവർ നീട്ടി വിളിച്ചു, സുനിതേ. വാതിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി സുനിൽകുമാറിൻ്റെ നേരെ മൂത്ത ബംഗളാണ് മറുപടി പറഞ്ഞത്. സുനി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഒരു വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് പോയത് ഡൽഹിയിൽ. മടങ്ങി വന്ന് രണ്ടാഴ്ചയ്ക്കും വീണ്ടും പോയി ജോയിൻ ചെയ്തു. അതൊന്നും അന്വേഷിക്കാതിരിക്കുക സാറേ ഭേദം. സുനിൽകുമാറിൻ്റെ അമ്മ ഇടയ്ക്ക് കയറി. വീടിൻ്റെ പാലുകാച്ചിന് വന്നില്ല. പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്തും അവനിവിടെ ഇല്ല. തിരക്കിട്ട പണിയാണത്രേ. ഒരു മൊബൈൽ വാങ്ങിത്തന്നിട്ടുണ്ട്. അതിൽ വല്ലപ്പോഴും ഇങ്ങോട്ട് വിളിക്കും. പണ്ടത്തെ പോലെ അധികമൊന്നും ഉരിയാടാറില്ല. പൈസ അയച്ച കാര്യം പറയാനാ വിളി വരിക. പൈസയൊക്കെ അവൻ്റെ കൂട്ടുകാരെ സമയാസമയം ബൈക്കിൽ ഇവിടെ കൊണ്ടുവന്നെത്തിക്കും. അവൻ്റെ കാര്യം അവരോട് ചോദിച്ചോട്ട് അറിയാനും മേല. എന്തായാലും സ്നേഹമുള്ളവരാ അവൻ്റെ മുതലാളിമാർ. വക്കീലിനെ വെച്ചതും കേസി നൂരാൻ സഹായിച്ചതുമൊക്കെ അവരാ. മുകളിലിരിക്കണവൻ എൻ്റെ കണ്ണീര് കണ്ടെന്നത് ഉറപ്പായി സാറേ. അവരുടെ തൊണ്ടയിടറി. സംഗീത സാന്ദ്രമായിരുന്ന സുനിൽകുമാറിൻ്റെ പഴയ പണിപ്പുരയുടെ ഭാഗം ഇപ്പോൾ വിശാലമായൊരു ഹാളായി രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ സ്ഥാപിച്ച ശില്പഭംഗിയുള്ള വലിയൊരു തടിക്കഷ്ണം യുവശാസ്ത്രകാരൻ്റെ ജീവിതയാത്രയിലെ ഭയാനകമായൊരു ദശാസന്ധിയെ സൂചിപ്പിച്ചു. സംഗീതം നിലച്ച് മൂകമായ ആ വീട് പ്രണയം കഴിയൊഴിഞ്ഞ ഒരു മൃതജന്മത്തിനുമേൽ പണിതുയർത്തിയ കുടീരം പോലെ സദാനന്ദന് തോന്നി. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് സ്വന്തം ചിന്തകളിൽ ഒരു പവർകട്ടാണ്. പക്ഷെ സുനിൽകുമാറിന് പിന്നാലെ അത് കാടുകയറി പടർന്നു. അയാളിപ്പോൾ എവിടെയാകാം? ഏത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത്? കാശ്മീരിൽ? അതല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിൽ? സമൂഹം കുറ്റവാളിയുടെ മുഖാവരണം ചാർത്തിയ സുനിൽകുമാറിൻ്റെ പ്രതിഭയുടെ സ്പാർക്ക് തിരിച്ചറിഞ്ഞ് അതിന് കനത്ത വിലയിട്ടത് ആരായിരിക്കും? സദാനന്ദൻ്റെ ചിന്തകൾ അയാൾ ആഗ്രഹിച്ചതുപോലെ ഒരിക്കലും നിശ്ചലമായില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ചന്തയിലേക്കുള്ള നടത്തക്കിടെ നിയമലംഘനത്തിൻ്റെ സ്വാദ് ഊതി വലിക്കുന്ന പുകവലിക്കാരും മുഷിഞ്ഞ വേഷം ധരിച്ച് മൊബൈൽ ഫോൺ ചെവിയിലമർത്തി കലബില പറയുന്ന അന്യദേശക്കാരും സൂര്യനാരായണൻ്റെയും സുനിൽകുമാറിൻ്റെയും ഓർമ്മപ്പെടുത്തലായി അയാളിൽ അസ്വസ്ഥത കുടിയേറ്റുന്നത്. അപ്പോഴൊക്കെ സദാനന്ദൻ്റെ ബോധമണ്ഡലത്തിൽ ചില വെളിപാടുകൾ ചിത്രങ്ങളായി തെളിയും. ഭീമാകാരമായ ഒരു തിരുനാളമായി ജ്വലിച്ച് ഞൊടിയുടെ അശാന്തമായ കാഴ്ചകൾ മറയ്ക്കുന്ന ഒരു പവർകട്ട്, 1 കോടി ധൂമപത്രങ്ങൾ ഒന്നിച്ച് കരിഞ്ഞുയരുന്ന പുകമറ, കറുത്ത ചെളിവെള്ളത്തിൽ പുതയുന്ന പച്ചക്കറി തുണ്ടുകൾ പോലെ ഇളക്കം വിടാത്ത മനുഷ്യ ശരീരങ്ങൾ. തീവ്രജനിതകം ഇവിടെ പൂർത്തിയാകുന്നു.